ഹലോ, നമസ്കാരം. ചില ഗാനങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ ചില ഗായകരെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ളത്. ഈ എപ്പിസോഡിൽ ഞാൻ ഇന്ത്യൻ സിനിമാ ലോകത്തെ, സംഗീത രംഗത്തെ അത്ഭുത പ്രതിഭയായ ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസിനെ, അതായത് നമ്മുടെ സ്വന്തം ദാസേട്ടനെ കുറിച്ചാണ്. ദാസേട്ടനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. വർഷങ്ങളായി നമ്മൾ അദ്ദേഹത്തെയൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ബംഗാളിലും എല്ലാം എല്ലാ ഭാഷയിലും അദ്ദേഹം ഒത്തിരി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീത പാരമ്പര്യവും കടന്നു വന്ന വഴികളുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ഭാഗവതരുടെ ഒരു സംഗീതജ്ഞൻ്റെ മകനായിട്ട് ജനിച്ച അദ്ദേഹം 1961 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വന്നത്. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം ഈ രംഗത്തേക്കെത്തി. ദേവരാജൻ മാഷ പോലെ, അതുപോലെ തന്നെ MS ബാബുരാജ്, അതായത് നമ്മുടെ പ്രിയങ്കരനായ ബാബുക്ക, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി എന്നിവരുടെയൊക്കെ സംഗീതത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് വലിയ കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയാണ്. താമസമെന്തേ വരുവാ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേയണയാ പ്രേമമായി എൻ്റെ കൺമുന്നിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേയണയാ പ്രേമമായി എൻ്റെ കൺമുന്നിൽ, തുലാഭാരം എന്ന സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നു 1960-ൻ്റെ 70-ൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയായിരിക്കും. ആ സിനിമയിൽ 2-3 പാട്ടുകളുണ്ട്. അതിനകത്ത് ഒരു അപ്രധാന കഥാപാത്രത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്ക് മരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. ഇതേ സിനിമയിൽ തന്നെ നായകനും നായികയും കൂടി പാടുന്ന ഒരു യുഗ്മഗാനമുണ്ട്. സുശീലാമ്മയും ദാസേട്ടനുമാണ് ആ പാട്ട് പഠിക്കുന്നത്. അതിനാ സുശീലാമ്മ പാടുകയാണ്. ഓ മനത്തിങ്കളിന്നോണം പിറക്കുമ്പോൾ താമര കുമ്പിളി പനിനീര്. അപ്പോ ദാസേട്ടന്റെ വരി. ഓണം പിറന്നാലും ഉണ്ണീ പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. അതുപോലെ MS ബാബരാജിന്റെ സംഗീതത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഭാസ്കരൻ മാഷ് എഴുതിയ മനസ്വിനി എന്ന സിനിമയിലെ ഒരു ഗാനമുണ്ട്. അതൊരു യുഗ്മഗാനമാണ്. അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൻ്റെ മറ്റൊരു വശ്യത നമ്മൾ അതിലൂടെ മനസ്സിലാക്കി. 1968-69 കാലഘട്ടത്തിലാണ് തോന്നുന്നു മനസ്വിനി. അതിലെ പാട്ട് പാതിരാവായില്ല പൗർണമി കന്യക്ക് 17-18 പ്രായം, ആതിരാവായില്ല പൗർണമി കന്യക്ക് 17-18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം, മൂവന്തി പൊയ്.
പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. എഴുപതുകളുടെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയങ്കനായ എം കെ അർജുനൻ മാഷ്ടറുടെ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്. ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാൻ ഒരുങ്ങി തൈകൾ പൂത്തമാനത്ത് പൊന്നം വിളി ചുംബനം കൊള്ളാനൊരുങ്ങി. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം തമിഴിലും തുടക്കം കുറിച്ചു. നീയും ബൊമ്മൈ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം തമിഴ് ജനതയും ആസ്വദിച്ചു. അക്കാലത്ത് എം ജി ആറിന് വേണ്ടിയും ഒട്ടനവധി ഗാനങ്ങൾ ദാസേട്ടന് ആലപിച്ചിട്ടുണ്ട്. കഥയെഴുത് കണ്ണീരിൽ എഴുതാതെ മഞ്ചൾ വാനം തിന്നൽ സാക്ഷി ഉനക്കാകവേദാൻ വാഴ്കിരേ. പല പല സിനിമകളിലും പല ലാംഗ്വേജിലുമായിട്ട് ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ആ വ്യത്യസ്തങ്ങളായ ഗാനങ്ങളുടെ വിവരണവുമായി ഇനിയും അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനവും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടുതൽ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.